എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. വായിൽ വരുന്ന ക്യാൻസർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിത്രം എന്താണ്? വലിയൊരു വ്രണം, മുഴ, ആഹാരം കഴിക്കാൻ പറ്റായ്മ എന്നൊക്കെയല്ലേ? പക്ഷേ ഇപ്പോഴും ഇങ്ങനെ ആവണമെന്നില്ല. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ കാണുന്ന രോഗികൾ സാധാരണ മാസങ്ങളോളം അല്ലെ വർഷങ്ങളോളം ഒരു ചെക്കപ്പ് ചെയ്യാത്ത വ്യക്തികളായിരിക്കും. കാരണം വായിൽ വരുന്ന ക്യാൻസറിൻ്റെ പ്രധാന കാരണം വായിലെ സെൽസിൻ്റെ അല്ലെങ്കിൽ കോശങ്ങൾക്ക് ക്രോണിക്കായിട്ടുള്ള, അതായത് വളരെ നീണ്ടു നിൽക്കുന്ന, വളരെ കാലമായി നീണ്ടു നിൽക്കുന്ന ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഉപദ്രവമാണ്. ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പുകവലി, പുകയില, മദ്യപാനം എന്നിവ കൊണ്ട് വന്നേക്കാം. അതിലുപരി ഈ ശീലങ്ങളും ഹാബിറ്റ്സും ഒന്നും ഇല്ലാത്ത വ്യക്തികളിൽ നമ്മൾ അധികമായി കണ്ടുവരുന്ന ഒരു കാരണമാണ് മൂർച്ചയേറിയ പല്ലുകൾ അല്ലെങ്കിൽ വെപ്പ് പല്ലിൻ്റെ മൂർച്ചയേറിയ ഭാഗങ്ങൾ തട്ടിയിട്ടുണ്ടാകുന്ന കരിയാത്ത അല്ലെങ്കിൽ ഉണങ്ങാത്ത മുറിവുകൾ. ഇത്തരം മുറിവുകൾ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയും അത് വരാതെ സൂക്ഷിക്കുകയും ചെയ്താൽ വലിയൊരു വിപത്തിൽ നിന്നും നമുക്ക് ഒഴിവാകാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വായിൽ വരുന്ന മിക്ക ക്യാൻസറുകളും തടയാവുന്നതാണ്. അതെങ്ങനെ സാധിക്കും? ഒന്ന്, അർബുദബാധ ഉണ്ടാക്കുന്ന കാർസിനോജൻസ് അടങ്ങിയ പുകയില പോലെയുള്ള ഹാനി പദാർത്ഥങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക, ഒന്ന്. രണ്ടാമത്, 30 വയസ്സിന് മുകളിൽ ഉള്ള ആൾക്കാർ 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഓറൽ എക്സാമിനേഷനായി ഒരു ഓറൽ ആൻഡ് ഡെന്റൽ സ്പെഷ്യലിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. രോഗപ്രതിരോധ ശേഷി കുറവുള്ളവർ ഇത് നിർബന്ധമായി ചെയ്തിരിക്കണം. ഈ ഓറൽ ചെക്കപ്പിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഓപ്പർച്യൂണിസ്റ്റിക് സ്ക്രീനിങ് ആണ്. നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളെ അപേക്ഷിച്ച് എളുപ്പത്തിൽ തന്നെ പരിശോധിക്കാവുന്ന ഒരു അവയവമാണ് നമ്മുടെ വായ. പരിശോധിക്കുമ്പോൾ ക്യാൻസറിന് മുന്നോടിയായി കാണുന്ന പല അസുഖങ്ങളെ നമ്മൾ നേരത്തെ കാണുകയും കണ്ടുപിടിക്കുകയും അതിൻ്റെ വേണ്ട രീതിയിലുള്ള ചികിത്സകളും ചെയ്യാൻ സാധിക്കും. ഇത്തരം രോഗങ്ങളെ ഓറൽ പൊട്ടൻഷ്യലി മാലിഗ്നൻറ്റ് ഡിസോർഡേഴ്സ് എന്നാണ് പറയപ്പെടുന്നത്. ഇവ വായിൽ ഒരു വെളുത്ത പാട്, ചുവന്ന പാട്, വെളുപ്പും ചുവപ്പും കലർന്ന പാട്, ഉണങ്ങാത്ത മുറിവ് മുതലായവ കാണപ്പെടും. എന്നാൽ ചിലരിൽ വായിൽ നീറ്റൽ, വായ തുറക്കാനും ആഹാരം കഴിക്കാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതുകൂടാതെ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ പോലെയുള്ള വായിൽ വരുന്ന മറ്റു പല രോഗങ്ങളുടെയും ലക്ഷണങ്ങളാണ് അൺകൺട്രോൾ ബ്ലീഡിങ്, അനിയന്ത്രിതമായ രക്തസ്രാവം, പല്ലുകളുടെ ഇളക്കം, എല്ലുകളുടെ ദ്രവീകരണം, വായിൽ കുമള, മുഴ മുതലായവ. അത് കൃത്യമായി ഡയഗ്നോസ് ചെയ്യാനും കണ്ടുപിടിക്കാനും അതിന് വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെൻറ്സ് ചെയ്യാനും ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള സ്കാനുകളും ലേസർ ട്രീറ്റ്മെൻറ്സും ചെയ്യുന്നതാണ്. പരിശോധിക്കുമ്പോൾ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ അത് കൺഫേം ചെയ്യാൻ ബയോപ്സി ചെയ്യുന്നതാണ്. തുടക്കത്തിൽ തന്നെ ഈ രോഗം കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെ പൂർണ്ണമായി പ്രതിരോധിക്കാനും സാധിക്കും. ചുരുക്കത്തിൽ, ആരോഗ്യമുള്ള ഒരു ശരീരം നിലനിർത്താൻ രോഗമുക്തമായുള്ള ഒരു വായ അനിവാര്യമാണ്. അതിനാൽ 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു ഓറൽ ആൻഡ് ഡെന്റൽ ചെക്കപ്പ് ചെയ്യുക. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് വലിയൊരു വിപത്തിൽ നിന്നും, ഓറൽ ക്യാൻസർ എന്ന വിപത്തിൽ നിന്നും നിങ്ങളെ രക്ഷിച്ചേക്കാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോഡിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും. എത്നിക് ഹെൽത്ത് കൂട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.